ക്രിയേഷന്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ, അതായത് സോയിൽ സർവേയും മണ്ണ് സംരക്ഷണത്തിന്റെയും ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമുക്ക് ഇപ്പൊ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത്. ഈ റിക്രൂട്ട്മെന്റിലേക്ക് നമുക്ക് പി എസ് സി വഴി ഓൺലൈൻ വഴി നമുക്ക് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ടാണ് നമുക്ക് ഓൺലൈൻ വഴിയാണ് ഈ റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. അതുപോലെ തന്നെ 14 വേക്കൻസികളാണ് ഈ ഒരു റിക്രൂട്ട്മെന്റിൽ ഉള്ളത്. നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ മാസം 29 മുതൽ മെയ് മാസം 31 വരെയാണ് പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ സോയിൽ സർവേ ഓഫീസർ അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കൊക്കെയാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത്. 55,200 മുതൽ 115,300 വരെയാണ് ഈ റിക്രൂട്ട്മെന്റിന്റെ സാലറിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇത്തരം ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. കണ്ടക്കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിലേക്കാണ് ഇപ്പൊ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത്. സോയിൽ സർവേ ഓഫീസർ, റിസർച്ച് അസിസ്റ്റന്റ് അല്ലെങ്കിൽ കാർട്ടോഗ്രാഫർ, ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നീ പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് കാറ്റഗറി നമ്പറായ 03/1/2023 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സാലറി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 55,200 മുതൽ 115,300 വരെയാണ് സാലറി വരുന്നത്. 14 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് പ്രിലിമിനറി എക്സാമും മെയിൻ എക്സാമും രണ്ട് രീതിയിലേക്ക് എക്സാം നടത്തുക. അതിൽ നിന്നായിട്ട് നമുക്ക് നിയമനം ഉണ്ടാവുക. അപ്പോഴത്തേനും നമുക്ക് വേക്കൻസികളൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 20 മുതൽ 36 കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ പറ്റുക. അതായത് 2/1/1987 1/1/2003 ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സിനാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുക. അതുപോലെ തന്നെ അപ്പർ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മറക്കാതിരിക്കുക. നമുക്ക് ഇതിന്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയ അഗ്രികൾച്ചറുള്ള ബിരുദം, അഗ്രികൾച്ചർ ബിരുദം ഉള്ള ആളുകൾക്ക് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ കുറച്ച് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് ആ വായിച്ചു നോക്കുക. നമ്മുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് നമ്മുടെ കാറ്റഗറി നമ്പർ 03/1/2023 അടിച്ചു കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുക. അതുപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് മാത്രം അപേക്ഷിക്കുക. നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 31/5/2023 ബുധനാഴ്ച അർദ്ധരാത്രി 12 വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക. അതായത് 9 ഏപ്രിൽ മാസം 21 മെയ് മാസം 31 വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ അതുവരെ കാത്തിരിക്കാതെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. സൈറ്റൊക്കെ ഹാങ് ആകാനുള്ള നല്ല ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേരള സർക്കാരിൻ്റെയും ജോലികൾ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയുമായി കാണുന്നവരെ ബി സേഫ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.